അങ്ങനെ ഒന്നു മുതൽ നമ്മൾ പ്രാർത്ഥന തന്നെയാണ്. ആ സുബാനന്ദി ചൊല്ലിക്കൊണ്ട നമ്മളിങ്ങനെ കണ്ട് കാര്യം വരിക. പ്രാർത്ഥന, ഈ പ്രാർത്ഥന പഠിച്ചോ കേൾക്കണമെങ്കിൽ എന്തു വേണം? ക്വാളിഫൈ ചെയ്യാൻ, നമ്മളെ പ്രാർത്ഥന ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? ഹറാമിൽ നിന്ന് നമ്മുടെ ശരീരവും വസ്ത്രവും ഒഴിവാവണം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. പിന്നെ കട്ടും കവർന്നും അന്യായമായി തിന്നാൻ പാടില്ല. അപ്പോ കണിശമായിട്ട് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മാസലക്കത്തും എന്തെങ്കിലൊക്കെ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളെ ഇരുന്നില്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ നരകത്തിലെത്തി എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ നേരത്തെ നിസ്കരിച്ചിട്ടില്ല. പാവങ്ങളെ കാര്യം മുസല്ലിയും ഞങ്ങൾ നരകത്തിലെത്തിയത് മോശക്കാരായതുകൊണ്ടല്ല, ഞങ്ങൾ പള്ളിയെന്നോ നമ്മളെ പാർട്ടിന്റെ ആളെയെന്നോ സംഘടനന്റെ ആളെയെന്നോ ദീനിന്റെ ആളുകളെയെന്നോ ഒക്കെ ശരിയെന്നാണ്. അതിനുവേണ്ടിയൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തിന് നമസ്കരിച്ചില്ല, പാവങ്ങളോടുള്ള ബാധ്യത തീർത്തില്ല, തീർക്കേണ്ട വിധം തീർത്തില്ല. കൊടുക്കും, എന്തെങ്കിലൊക്കെ എടുത്ത് കൊടുക്കും നമ്മൾ, അതല്ല കൊടുക്കേണ്ട വിധം തീർത്തില്ല. എല്ലാരും ചെയ്യുന്ന മാതിരി നഹൂലുമാൽ എല്ലാരെ പോലെ നമ്മൾ ആരാപ്പൊ കണക്ക് വെക്കല്, ആരാപ്പൊ കൃത്യമായി ഇങ്ങനെ കണക്കും വെച്ചുകൊണ്ട് കൊടുക്കല്. നമ്മളും കൊടുക്കണം. 25 റമദാനൊക്കെ ആവുമ്പോ ആ 30-100 എടുത്തു കൊടുക്കണം. കണക്കും കൊയ്യൊക്കെ പറയും വെക്കലുണ്ടോ ഇപ്പത്തെ കാലത്ത് എന്ന് പറയുന്ന രൂപത്തിൽ ജീവിച്ചു നരകത്തിൽ കടക്കാനുള്ള കാരണം അതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു. അറായിത്തല്ലതി യുഖദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ പറ്റി പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞത് പാവങ്ങളെ ഒഴിവാക്കിയവനാണ് എന്നാണ്. മിസ്കീന്മാരുടെ ഹക്ക് എടുത്തവനാണ് എന്നാണ്. അതുകൊണ്ട് ദുന്യാവിനും സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാർക്ക് ജീവിക്കാൻ അർഹതയില്ല. ആരെങ്കിലും അള്ളാന്റെ കൂലി ആഗ്രഹിച്ച് കൊടുത്താൽ കൂലിയോന് കിട്ടും. ആരെങ്കിലും സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച മുസ്ലിം ഈ നാട്ടിലുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, നമ്മളെ റസൂലും നമ്മളെ നാട്ടിലില്ല, നമ്മളെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരിക്കാത്തത് കൊണ്ട് സക്കാത്ത് എങ്ങനെങ്കിലും കൊടുത്താലും രക്ഷപ്പെടുകയാണ് നമ്മൾ. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ, ആരെങ്കിലും സക്കാത്ത് കൊടുക്കാത്തവനുണ്ടെങ്കിൽ നാം ആ സക്കാത്ത് വാങ്ങാൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ മാർച്ച് ചെയ്യാണ് വീട്ടിക്ക് സക്കാത്ത് വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോ സക്കാത്ത് മാത്രല്ല വാങ്ങിക്കൊണ്ടുവരുന്നേ, അവന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം കൂടി ഫൈൻ അടക്കം വാങ്ങിക്കൊണ്ടുവരും. സക്കാത്ത് കൊടുക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചില്ല. മുസ്ലിമീങ്ങളോടാണ്, മുസ്ലിമീങ്ങൾക്ക് അനുമതി കൊടുത്തില്ല സക്കാത്ത് കൊടുക്കാതെ ജീവിക്കാൻ. കാഫറുകളോട് ജിസിയ തന്നാ മതി, നിങ്ങള് സക്കാത്ത് ഒരുക്കില്ലല്ലോ, ഒരു കാഫറാണ്. ഒലിർന്ന് ജിസിയ വാങ്ങി. മുസ്ലിമീങ്ങളോട് പറഞ്ഞു സക്കാത്ത് 2.5% 5% കൊടുക്കാതിരുന്നാൽ ഞാൻ വീട്ടിക്ക് കണ്ടുവരും, പിടിച്ചു വാങ്ങിക്കൊണ്ടുവരും. ഫൈനടക്കം
അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണത്തിലേറ്റപ്പോ സക്കാത്ത് കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോ ഒരു കൂട്ടരെ പറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുദ്ധം ചെയ്യൂ അവരോടിയാണ്. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വരും. അതുകൊണ്ട് അവരടുത്തേക്ക് യുദ്ധം ചെയ്യും. സക്കാത്തിന്റെ വിഹിതത്തിൽ ഒരു ഒട്ടകത്തിന്റെ കുട്ടിനെങ്കിലും അവരും ബൈത്തുൽമാലിലേക്ക് കൊണ്ട് കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഒട്ടകക്കുട്ടിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും. ഉമറുള്ളാഹുവിന് ചോദിച്ചു, സക്കാത്ത് കൊടുത്തില്ലാച്ചിട്ട് ഇപ്പൊ നമ്മളോട് യുദ്ധം ചെയ്യണ പോലെ നമ്മളെ കൗമനല്ലേ, മുസ്ലിമീങ്ങളല്ലേ? മുസ്ലിമീങ്ങളാണെങ്കിലും സക്കാത്ത് കൊടുക്കാഞ്ഞാൽ ഇസ്ലാമിന്റെ ഹുക്കുമില്ല. ഇസ്ലാമിന്റെ ഹുക്കിന് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അപ്പൊ ഉമറുള്ളവന് മനസ്സിലായി, ശരി നമുക്ക് അവരോട് യുദ്ധത്തിന് പോകാം. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ഭരണകർമ്മത്തിൽ ആദ്യമായി ചെയ്തത് സക്കാത്ത് കൊടുക്കാത്തവരോടുള്ള യുദ്ധം പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പില്ല. ഞാനാണ്ട് വരുന്നു സക്കാത്ത് വാങ്ങാൻ എന്ന് പറയാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. നമ്മൾ കൊടുത്താ കൊടുത്തു, കൊടുത്തില്ലെങ്കിൽ ചോദിക്കാൻ ആരുമില്ല എന്നതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കിട്ടാൻ നിർബന്ധമായിട്ടുള്ള, നരകം നമുക്ക് നിർബന്ധമാകാൻ സാധ്യതയുള്ള സക്കാത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ അത് കൊടുക്കണം. ഇശാന്റെ ശേഷം ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ വിശദീകരിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. അല്ലാഹു തആല സക്കാത്ത് കൊടുത്ത് നമസ്കരിച്ച് ശഹാദത്ത് കലിമ ചൊല്ലി ഹജ്ജും സൗമും നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. السلام عليكم. بزكاتിന്റെ പ്രാധാന്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. സക്കാത്ത് എത്ര കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നതാണ് ഇനി നമുക്ക് ചിന്തിക്കാൻ. മുസ്ലിമീങ്ങൾക്കാണ്, മുസ്ലിമാണെങ്കിലേ സക്കാത്തിന്റെ ബാധ്യതയുള്ളൂ. പ്രായപൂർത്തി എത്തിയവർക്ക് സമ്പന്നനാണ് സക്കാത്ത്. സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത, ഇപ്പൊ ഹജ്ജ് ചെയ്യേണ്ട ബാധ്യത, ഹജ്ജ് മനസ്സത്തായി സബീല എന്ന് പറഞ്ഞ പോലെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഒരു ഐശ്വര്യമുള്ളവനെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളത്. അപ്പൊ വലിയ ആവണം, മുതലാളിയാവണം, അതിന്റെ ഭാഷാർത്ഥം. അപ്പൊ ആരാണ് മുതലാളി എന്നതാണ് സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്തിന്റെ വിഹിതം തികഞ്ഞ ആളാണ് മുതലാളി. ഇസ്ലാമിന്റെ നമ്മള് മുതലാളി എന്ന് പറഞ്ഞാൽ പലരെയും നമ്മളങ്ങനെ കണക്കാക്കി വെക്കും. ഒരു നാട്ടില് രണ്ടു നാല് മുതലാളിമാരുണ്ട് എന്ന് നമ്മളാണ് കണക്കാക്കുക. സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ്, നിസാബ് എന്ന പദം, നിസാബ് എന്ന് പറഞ്ഞാൽ വിഹിതം, അത് സക്കാത്ത് കൊടുക്കാനുള്ള പരിധി, സമ്പത്തിന്റെ പരിധി തികഞ്ഞവനാണ് വലിയ മുതലാളി ഇസ്ലാമിന്റെ കണ്ണിലാണ്. അല്ലെ നമ്മളെ നാടൻ മുതലാളി എന്നുള്ള. അപ്പൊ എത്രയാണ് സക്കാത്ത് കൊടുക്കാനുള്ള പരിധി, അത് നമ്മൾ കാണാം. പോ മൂന്ന് സാധനങ്ങളിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്.
ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് മൂന്ന് തരം സമ്പത്തുകൾ. ഒന്ന് കാലി സമ്പത്ത് എന്ന് പറഞ്ഞാൽ അറബികളുടെ കാലത്ത് ഇന്നും ചില രാജ്യങ്ങളിലൊക്കെ വലിയ പണം എന്ന് പറയുന്നത് കുറെ ഒട്ടകളുണ്ട്, കുറെ പശുക്കളുണ്ട്, കുറെ ആടുകളുണ്ട്. അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ കാലി സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഒന്നോ രണ്ടോ എട്ടോ പത്തോ ആടുകൾ ഉണ്ടാവുന്നല്ലാതെ 40 ആടൊക്കെ വളർത്തുന്ന ആളുകൾ വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ കച്ചവടക്കാരാണ് അതുണ്ടാവുക, ആട് കച്ചവടക്കാര്. അതല്ലാതെ ആടിനെ വളർത്തി അതിന്റെ അനുഭവം എടുക്കുന്നവരല്ല. അപ്പൊ കാലി സമ്പത്ത് സക്കാത്തിന്റെ ഒരു വിഹിതം, ഒരു ഇനമാണ്. ഞാൻ ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല, ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നെ ഉള്ളത് നാണയ സമ്പത്ത് എന്ന് പറയുന്ന പണം. അത് കച്ചവടത്തിൽ കൂടിയോ ശമ്പളത്തിൽ കൂടിയോ അതല്ലെങ്കിൽ വേറെ തൊഴിലെടുത്തിട്ടോ ഗൾഫ് എന്നുള്ള വരുമാനോ അങ്ങനെ പല നിലക്കും നമുക്ക് പണം കിട്ടലെങ്ങനെ എന്ന് വെച്ചാൽ ഗൾഫിന്ന് കുട്ടികളായിക്കാണ് അല്ലെ കച്ചവടമാണ് നമുക്ക് ഇവിടെ. ഏത് തരത്തിലുള്ള കച്ചവടം, വീഡിയോ വെച്ചിട്ടുള്ള കച്ചവടവും അല്ലാത്ത കച്ചവടം, ഭൂമി കച്ചവടം അടക്കം. പിന്നെ നമുക്ക് വരുമാനങ്ങൾ, അതാണ് റീന എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നാണയ സമ്പത്ത്. അപ്പൊ ഒന്ന് കാലി സമ്പത്ത്, അതിമ്മള് വിട്ടു, അതിനെ പറ്റി ഞാനൊന്നും കണക്ക് പറയുന്നില്ല. നാണയ സമ്പത്തും പിന്നെ ഉള്ളത് കാർഷിക സമ്പത്തും. നമ്മള് ചേനയും ചേമ്പും അടക്കം തെങ്ങും കുരുമുളകും അടക്കമുള്ള കാർഷിക സമ്പത്ത്. അപ്പൊ കാർഷിക സമ്പത്തില് നമ്മളെ കൂട്ടത്തിൽ ആരെ മുതലാളി, അതുപോലെ സാമ്പത്തിക രംഗത്ത് ആരെ മുതലാളി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇപ്പൊ മുതലാളി ആവണം എന്ന് പറയുന്നത്, അതാണ്. പിന്നെ നമ്മളുടേതാകണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉടമസ്ഥതയിലുണ്ടാവണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോടതിയൊക്കെ കണ്ടു കിട്ടിയ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കോടതി കണ്ടു കിട്ടിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. പക്ഷെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ സമ്പത്ത് ഉണ്ടല്ലോ, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ നമ്മളെ ഉടമസ്ഥതയിലില്ലാത്ത പണ്ടെടുത്ത കടം വായിക്കൊണ്ടായി കിട്ടും കുട്ടി വിചാരിച്ച് രണ്ടൊന്നല്ലൊക്കെ നമ്മള് കാത്തിരുന്നു. പിന്നെ ഓനയും കാണാനില്ല, കുറ്റിന്നും പോയില്ല. പക്ഷെ എന്റെ 10 രൂപ അവന്റെ അടുത്ത് 10 ലക്ഷം രൂപ അവന്റെ കയ്യിലുണ്ട്. അത് നമ്മളുടെ ഉടമസ്ഥതയിലല്ല, അത് നമ്മള് സക്കാത്ത് കൊടുക്കണ്ട. അത് കിട്ടുമ്പോ കൊടുത്താൽ. അപ്പൊ നമ്മളുടെ നമുക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ ഉടമസ്ഥതയിലുള്ള സമ്പത്ത്, മറ്റൊന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഉടമസ്ഥതയിലുള്ള കൃഷി. ഈ സക്കാത്ത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട നമ്മളെ അടിസ്ഥാന ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് കൊടുത്താൽ മതി. നമ്മളെ അൽഹാജത്തുൽ അസാസിയ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്ന അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് എന്താ, നമ്മളും നമ്മളെ കുട്ടികൾക്കുള്ള ചെലവ്, നമ്മളെ വീട്, അതിന്റെ മെയിന്റനൻസ്, നമ്മളുടെ വാഹനം, ഒരു കാറ് ഒക്കെ അടിസ്ഥാന ആവശ്യമാണ് ഇസ്ലാമിക. ഒരു വാഹനം, ആ വാഹനത്തിന്റെ ചെലവ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊരു വേലക്കാരനാവശ്യം ഉണ്ടെങ്കിൽ വേലക്കാരൻ, അവന്റെ ശമ്പളം, അതൊക്കെ സക്കാത്ത് കേൾക്കാം. നമുക്കൊരു പണിക്കാരനുണ്ട് എന്ന് വിചാരിക്കാം, വേലക്കാരൻ, വേലക്കാരൻ. അല്ലെ നമുക്കൊരു വണ്ടി ഉണ്ട് എന്ന് വിചാരിക്കാം, എന്നാ അതൊക്കെ സക്കാത്ത് കേൾക്കാം. അതായത് എപ്പോഴും സക്കാത്ത് കൊടുക്കേണ്ടത് വികസിക്കുന്ന 8 മണിക്ക് സക്കാത്ത് കൊടുക്കേണ്ട.
അതായത് വികസിക്കാത്ത സ്വത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു കാർ ഒരാളെ വരുന്നുണ്ടെങ്കിൽ ആ 50 ലക്ഷം രൂപയുടെ കാറിന് സക്കാത്ത് കൊടുക്കേണ്ട. നേരെ കുറിച്ച് 50,000 രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡോ തേർഡ് ഹാൻഡോ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. കാരണം ഈ 50 ലക്ഷം രൂപയുടെ കാറ് വികസിക്കാത്തതാണ്, അത് ഡെഡാണ്, അത് ഓനോന്റെ കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള. നേരെ മറിച്ചത് ടാക്സി കാറാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ അടിസ്ഥാന ആവശ്യമാണ് തന്റെ വാഹനം, തന്റെ വേലക്കാരന്, തന്റെ ഭക്ഷണം, തന്റെ പാർപ്പിടം, മാന്യമായ തന്റെ ഒരു പാർപ്പിടം, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ വീട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു മാന്യമായ വീട്, അത് സക്കാത്ത് ചെലവായി കഴിച്ചിട്ട് ബാക്കിയെ സക്കാത്ത് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ആകെ ഒരു വരുമാനം ഉണ്ടാവില്ല, പക്ഷെ വീടുണ്ടാക്കുമ്പോ കോടികളുടെ, അല്ലെങ്കിൽ കഴിച്ചാൽ ഓന്റെ അടുത്ത് പിന്നെ 14,300 ഉള്ളൂ, ഉണ്ടാവും കൊടുക്കണ്ട. എന്നാ കിട്ടാനുണ്ട് 224,300 ഒക്കെ. ഇപ്പൊ നമ്മളെ ഏകദേശം ആ പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊരു 10,000-15,000 രൂപ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാണ്ടിരുന്നെങ്കിൽ ആ കിട്ടാനുള്ളത് നമ്മളെ സമ്പത്തിലേക്ക് കൂട്ടണം. കിട്ടുന്ന ഉറപ്പുള്ളത് സമ്പത്തിലേക്ക് കൂട്ടണം. ഇപ്പൊ നമ്മളെ മുന്നിലുള്ള ഇടപാട് ഞാൻ അടുത്ത മാസം തിരഞ്ഞൊരു 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞ കടണ്ടാവും, അതൊക്കെ നമ്മൾ സക്കാത്തിന്റെ ഇതിലേക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കണക്കാക്കണം. 124,300 100,000 തരാറില്ല, അതിന്റെ സക്കാത്ത് ഇപ്പൊ കൊടുക്കണം. അതിൻ്റെതാണ്, നിങ്ങളെ കയ്യിലാന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് കിട്ടാക്കണമാണ് എങ്കിൽ നിങ്ങൾ കൂട്ടണ്ട. പീഡിയക്കാര് കച്ചവടക്കാർക്കൊക്കെ ഫീൽഡില് പൈസ കിട്ടാണ്ടാവും. കിട്ടാനുള്ളത് ചില 1% ഒഴിവാക്കേണ്ടി വരും, 10% 5% ഒക്കെ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി. ഡെഡ് സാധനത്തിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട, കണക്ക് കൂട്ടണ്ട. ഇപ്പൊ 50,000-2,00,000 രൂപ പീഡിയിലുണ്ട്, അതിലൊരു 1,50,000 രൂപ ഡെഡാണ്, വിറ്റ് പോകില്ലാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. ഇനി കാർഷിക സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിന്നെ 5 വസഖ് കൃഷിവിളവുണ്ടെങ്കിൽ കൊടുക്കണം. 5 വസഖ് എന്ന് പറഞ്ഞ അന്നത്തെ ഒരു പറയണം. 5 പറ അന്നത്തെ ഒരു പറയാണ് നമ്മള് പറയുന്നത്. 5 വസഖ് കാലത്ത് മെട്രിക് തൂക്കം അനുസരിച്ച് 5 വസഖ് എന്ന് പറഞ്ഞാൽ 6 കിൻഡൽ. അപ്പൊ 6 കിൻഡൽ കൃഷി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. ചുള്ളന്റെ കാലത്ത് ഗോതമ്പും ഈത്തപ്പഴവും മാത്രം ഉണ്ടായിരുന്നു കാരക്ക്. പിന്നെയൊക്കെ ഒരു പറയത്തക്ക കൃഷി.